സ്ത്രീ എന്നാൽ അടിച്ചമർത്തപ്പെടാനുള്ള ആളാണോ? ചോദിക്കുന്നത് മുൻ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ലതിക സുഭാഷ്. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഒരു വനിതയുടെ തലമുണ്ടന പ്രതികാരം എന്ന് തന്നെ ലതികയുടെ പ്രവൃത്തിയെ വിശേഷിപ്പിക്കാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന തലമുണ്ടന പ്രതിഷേധം വനിതകളുടെ പ്രാതിനിധ്യത്തിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത്. ലതികയുടെ പ്രവർത്തന മണ്ഡലമാണ് ഏറ്റുമാനൂർ. മുമ്പ് ഏറ്റുമാനൂരിൽ നിന്നാണ് ലതിക ജില്ലാ പഞ്ചായത്തിലേക്ക് വിജയിച്ചിട്ടുള്ളത്. മഹിളാ കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് വേണ്ടി യു ഡി എഫിന് പിടിച്ചെടുക്കാവുന്ന മണ്ഡലമുറപ്പിക്കാൻ നേതാക്കന്മാരുടെയും ശുപാർശ ഉണ്ടായില്ല. ഇഷ്ടക്കാർക്കെല്ലാം സീറ്റ് ഉറപ്പിച്ച ശേഷം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് എന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ശൈലി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലതികയ്ക്ക് ഏറ്റുമാനൂരിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ചതോടെ തല കുനിഞ്ഞത് പാർട്ടിയുടെയും നേതാക്കളുടെയും കൂടിയാണ്. ഇതോടെ 3 പതിറ്റാണ്ടിലേറെയായി ഏറ്റുമാനൂരിൽ പൊതുപ്രവർത്തനം നടത്തിയ ലതിക സംസ്ഥാന മഹിളാ കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ച് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. മുൻപ് വി എസിനെതിരെ മലമ്പുഴയിൽ ലതിക സുഭാഷിനെ നിർത്തിയിരുന്നു. എന്നാൽ ഇന്ന് ഏറ്റുമാനൂരിൽ ലതികയെ നിർത്താതിരിക്കാൻ മുടന്ത ന്യായങ്ങൾ തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. മഹിളാ കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് എന്തുകൊണ്ട് സീറ്റ് നിഷേധിച്ചു എന്ന ചോദ്യമാണ് ലതികയ്ക്കും പ്രവർത്തകർക്കുമുള്ളത്. മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർ സീറ്റ് നൽകിയത് പാർട്ടിക്കുള്ളിൽ പ്രവർത്തിച്ച ആളുകൾക്കാണെന്നും ലതിക ചൂണ്ടിക്കാട്ടി. ഏറ്റുമാനൂരിനു പകരം തന്റെ ഭർത്താവിന്റെ നാടായ വൈപ്പിനെങ്കിലും തരുമോ എന്ന് ചോദിച്ചിട്ടും അതെല്ലാം തീരുമാനിച്ചു പോയെന്ന നേതാക്കന്മാരുടെ മറുപടി വനിതകളെ രണ്ടാം തരക്കാരായി കാണുന്നു എന്നതിന് തെളിവ് തന്നെയാണ്. പിണറായി മോദി സർക്കാരിന്റെ സ്ത്രീവിരുദ്ധ നയങ്ങൾക്കെതിരെ ഒരു പകുതിയും സ്ത്രീകളെ മാറ്റി നിർത്തുന്ന കോൺഗ്രസ് നയത്തിനെതിരെ മറുപകുതിയും തലമുണ്ടനം ചെയ്യുന്നു എന്നും തിരുത്തൽ ശക്തിയായി എന്നും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്നുമാണ് ലതിക സുഭാഷിന്റെ പ്രതികരണം. പാർട്ടി പെറ്റമ്മയെ പോലെയാണ്, അത് അപമാനിക്കപ്പെടരുത് എന്നായിരുന്നു ലതികയുടെ ആഗ്രഹം. പക്ഷേ ഇവിടെ അപമാനിക്കപ്പെട്ടത് സമയവും കാലവുമില്ലാതെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ലതികയും. ഞാൻ മുദ്രാവാക്യം വിളിച്ച നേതാക്കളൊന്നും എന്റെ വേദന മനസ്സിലാക്കിയില്ല. നേതാക്കൾ സ്നേഹശൂന്യരായതുകൊണ്ടാണ് തലമൊട്ടയടിച്ചത്. സഹോദരിമാർക്ക് അംഗീകാരം കിട്ടാനാണ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചത്. അതെ, ലതിക സുഭാഷ് 15 വയസ്സുള്ള കുട്ടിയല്ല. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.